ഹലോ വെൽക്കം ബാക്ക് ടു ഒരു കഥ മൈഡിയ സ്വത്തു കുട്ടികളെ ഇന്ന് വളരെ ഫൺ ആയിട്ടുള്ള ഒരു പടമാണ് നമ്മൾ കാണാൻ പോകുന്നത് ഒരു മൂത്ത മുതുമുത്തശ്ശിയുടെ കഥ എന്റെ രണ്ട് മുത്തശ്ശിമാർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ് അതിലൊരു മുത്തശ്ശിക്ക് ഞാൻ രണ്ടാം സ്ഥാനമാണ് എന്നാലും ഭയങ്കര ഇഷ്ടമാണ് കണക്ക് കൂട്ടി നോക്കുമ്പോൾ പത്തു നാൽപ്പത് പേരക്കിടാങ്ങളുണ്ട് അതിൽ നമ്മൾ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു അഭിമാനം പിടിച്ച രസമാണ് അല്ലെങ്കിലും പ്രായമുള്ളവർക്കറിയാം നല്ലവൻ ആരാണെന്ന് നിങ്ങളെ വീട്ടിൽ പ്രായമുള്ളവരുണ്ടെങ്കിൽ അവർ പഴയ ആൾക്കാരാണ് ചിന്താഗതികൾക്ക് മാറ്റമൊന്നും ഉണ്ടാവില്ല എന്നാൽ പോലും അവസാന നിമിഷങ്ങളിൽ അവരുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക കുറേ കാര്യങ്ങളൊക്കെ പുറത്തു കൊടുക്കുക കുറേ കളിപ്പിക്കാൻ നോക്കുക കാരണം എൻ്റെ ഈ രണ്ട് മുത്തശ്ശിമാർക്കും ഇത്രയും പിള്ളേരുണ്ടെങ്കിലും ഒരു ഭയങ്കര ലോൺലിനെസ്സാണ് കെട്ടിയൊന്ന് തട്ടിപ്പോയ പിന്നെ ഇവർക്ക് എല്ലാവരെയും എല്ലാത്തിനോടും പേടിയാ അപ്പം അവരെ കൂടെ നിൽക്കാൻ ശ്രമിക്കുക ഇടയ്ക്കൊരു മുട്ടായി ഒക്കെ മേടിച്ചു കൊടുക്ക് സന്തോഷമാകും ഞാൻ അങ്ങനെ പറ്റിക്കുന്നു മുട്ടായി മേടിച്ചു കൊടുത്തിട്ട് സഞ്ചിയിലുള്ള അഞ്ഞൂറ് റുപ്പ്യ അടിച്ചിട്ടു പോകും സോ ഇവിടെ തെൽമ എന്നൊരു അമ്മൂമ്മയെ ഇപ്പോഴത്തെ സൈബർ ഫ്രോഡുകളില്ലേ അതിലെ ഒരു ഫ്രോഡ് പറ്റിച്ച് പതിനായിരം ഡോളർ അടിച്ചുകൊണ്ട് പോകും തൊണ്ണൂറ് വയസ്സുള്ള അമ്മൂമ്മയാണെന്ന് ഓർക്കണം എന്നാൽ നമ്മുടെ അമ്മച്ചി വിടില്ല ചെറുപ്രായത്തിലും വിട്ടിട്ടില്ല ഈ മൂത്ത മുതുക്കമ്മയായാലും ഞാൻ വിടില്ല അവരന്വേഷിച്ചിറങ്ങുവാണ് എന്നെ പറ്റിച്ച കള്ളൻ എവിടെയാണെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഉണ്ടാവുന്ന രസകരമായ നിമിഷങ്ങളാണ് ഈ സിനിമയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ വർഷം പുറത്തിറങ്ങിയ തെൽമ എന്ന കോമഡി ഡ്രാമ സിനിമയെക്കുറിച്ചിട്ടാണ് എന്റെ പുസ്തക പ്രേമികളെ നിങ്ങൾ എന്നെ എന്നെപ്പോലെ മനോഹരമായൊരു കഥയിലേക്ക് വീഴാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്റെ കയ്യിലൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമുണ്ട് എന്താണെന്നല്ലേ കൊക്കു എഫ് എം ദ അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ ഫിക്ഷൻ ഓഡിയോ ബുക്സ് ആൻഡ് മച്ച് മോർ കോക്കോ എഫ് എമ്മിന്റെ ഒപ്പം ഞാൻ ഒരുപാട് ആകർഷണീയമായ പുതിയ കഥകൾ കണ്ടുപിടിച്ചു അതിൽ ഒരു ഓഡിയോ ബുക്കാണ് എന്നിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയത് അതേതാണെന്നല്ലേ ലാജോ ജോസിന്റെ റൂത്തിന്റെ ലോകം അമ്നീഷ്യ ബാധിച്ച റൂത്ത് എന്ന യുവതി ദുരൂഹ മരണങ്ങളുടെ ചുരുളഴിക്കുന്നു അടിപൊളി ക്രൈം ത്രില്ലറാണ് അതിന്റെ പ്ലോട്ട് ട്വിസ്റ്റ് ക്യാരക്ടർ ഡെവലപ്മെന്റ് അതെല്ലാം എന്നെ സീറ്റ് എഡ്ജിലേക്ക് കൊണ്ടുപോയിരുത്തി തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഒന്ന് റിലാക്സ് ചെയ്യാൻ ഈ കഥ കേൾക്കുന്ന ഒരു പെർഫെക്റ്റ് വേ ആണ് എന്താണ് കൂക്കു എഫ് എമ്മിൽ ഗ്രേറ്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ വെറൈറ്റി ഓഫ് ചനൽസ് ആണ് എല്ലാ വിഭാഗത്തിലുമുള്ള പുസ്തകങ്ങളുണ്ട് ഇപ്പം നിങ്ങൾക്ക് സസ്പെൻസ്ഫുൾ ത്രില്ലർ ആണോ വേണ്ടത് അതോ റൊമാൻറ്റിക് ടൈൽസ് ആണോ വേണ്ടത് ഇനി ഫാൻറ്റസി അഡ്വെഞ്ചർ ആണോ വേണ്ടത് എല്ലാം ഇവിടെ ഉണ്ട് എക്സ്പീരിയൻസ് ദ മാജിക് ഓഫ് സ്റ്റോറി ടൈം വിത്ത് കൂക്കു എഫ് എം ഈ ഒരു സെലക്ഷൻ ഓഫ് സ്റ്റോറീസ് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല ഈ എല്ലാ ഷോസും അടുത്ത ഏഴ് ദിവസത്തേക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കേൾക്കാം ഇനി മുതൽ വെബ് സീരീസ് അല്ല ഓഡിയോ സീരീസാണ് എക്സ്പീരിയൻസ് സ്റ്റോറി ടെല്ലിംഗ് ലൈക്ക് നെവർ ബിഫോർ വിത്ത് കുക്കു എഫം ഇതിലെ എല്ലാ ഓഡിയോ ബുക്സും പ്രൊഫഷണൽ വോയിസ് ആർട്ടിസ്റ്റുകളാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് സോ ഇനി എന്തിനും അടിക്കണം ഇപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ അവിടെയുള്ള വളരെ വ്യത്യസ്തമായ പല വിഭാഗത്തിലുള്ള ഫിക്ഷൻ ഓഡിയോ ബുക്സുകൾ കേട്ടു തുടങ്ങും ട്രസ്മി നിങ്ങൾ അത്ഭുതപ്പെടും എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നമുക്കിപ്പോ ഈ കഥയിലേക്ക് കിടക്കാം ഈ സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ തെൽമ അമ്മൂമ്മയ്ക്ക് കമ്പ്യൂട്ടറിലെ ഇമെയിൽ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യണേ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് പേരക്കിടാവ് ഡാനി മൗസ് പിടിച്ച് എങ്ങനെയാണ് സ്ക്രോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കും അമ്മൂമ്മയ്ക്ക് എങ്ങനെയാണെന്ന് അറിയണ്ടേ പുള്ളിക്കാരി പിടിച്ച് തിരിച്ച് കറക്കി കുത്തുന്നുണ്ട് ഇങ്ങനെയല്ല ഇതാണ് സ്ക്രോളിംഗ് എന്നും പറഞ്ഞ് അതിലെ ചക്രം തിരിച്ച് കാണിച്ചു കൊടുക്കാണ് ഡാനി അമ്മൂമ്മ അതിശയപ്പെട്ട് ഇങ്ങനെ നോക്കി നിൽക്കും അപ്പോഴാണ് ഒരു മെയിൽ കാണുന്നത് ആരോ അയച്ചു കൊടുത്ത ഭർത്താവിന്റെ പഴയൊരു മെയിലാണത് പിന്നെ അനാവശ്യമായ എന്തൊക്കെയോ മെസ്സേജുകൾ ഇതൊക്കെ എന്താണെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പരസ്യം എന്ന് പറയും പേരക്കെടാവ് ഇതെന്തിനാ എനിക്ക് പരസ്യം വന്നിരിക്കുന്ന എല്ലാ മായ്ച്ചുകളെ അങ്ങനെ എല്ലാം മായ്ച്ചളേണ്ട ആവശ്യമില്ല അതവിടെ കടന്നോട്ടെ നമ്മളെ ശല്യം ചെയ്യുന്നില്ലല്ലോ ഇതാണ് ഇൻബോക്സ് ഇൻബോക്സിൽ എന്താ ഉണ്ടാവുക നമുക്ക് ആൾക്കാർ അയക്കുന്ന ഇമെയിലുകളെല്ലാം തന്നെ ഇൻബോക്സിലാണ് ഉണ്ടാവുക വലിയ ഫോൾഡർ ആണത് അപ്പൊ ചിരിച്ചിട്ട് എന്താണ് കമ്പ്യൂട്ടർ എന്ന് ചോദിക്കും ഡാനി പറയും ഇതാണ് കമ്പ്യൂട്ടർ അതെനിക്ക് മനസ്സിലായി ഈ കമ്പ്യൂട്ടർ എന്താണ് കമ്പ്യൂട്ടർ ഇസ് എ മെഷീൻ ഇറ്റ് ക്യാൻ ഡൂ മൾട്ടിപ്പിൾ ജോബ്സ് എന്നൊക്കെ പറഞ്ഞ എന്തോ ഒരു ചോദ്യോത്തരം ഞാൻ പഠിച്ചതായിട്ട് ഓർക്കുന്നു എന്നാൽ ഡാനിക്ക് അതറിയില്ല അവൻ നമുക്കത് പിന്നെ പഠിക്കാം ഇപ്പം ഈ സാധനം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അമ്മൂമ്മയ്ക്ക് കാണിച്ചു കൊടുക്കും അങ്ങനെ ഇവരൊരു മെയിൽ കണ്ടുപിടിക്കുന്നുണ്ട് ആ മെയിലിൽ അമ്മുമ്മയുടെ മരിച്ചു പോയ ഭർത്താവ് പാടിയൊരു പാട്ടാണുള്ളത് അത് അമ്മൂമ്മ പ്ലേ ചെയ്ത് കേൾക്കും നല്ല രസമുള്ള ഒരു പാട്ട് അത് കഴിയുമ്പോൾ പഴയൊരു ടി വിയിൽ പഴയൊരു വി സി ആറിൽ ഇവര് രണ്ടുപേരും ടോം ക്രൂസിന്റെ പടം കണ്ടോണ്ടിരിക്കുക അമ്മൂമ്മ ഞെട്ടിയിട്ട് അവൻ ആരെ സ്റ്റണ്ട് മാൻ ആണോന്ന് ചോദിക്കും ഡാനി പറയും അല്ല അത് ടോം ക്രൂസാ ഭയങ്കര ചാട്ടക്കാരൻ റിയൽ ആയിട്ട് ചാടും ഈ കാര്യത്തിലൊക്കെ വലിയ പുള്ളിയാ അത് ശരിയാണ് അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അമ്മൂമ്മ നീ ആലിയോട് സംസാരിക്കാറില്ലേ ഇപ്പോ ആലി എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കും ആലി അവന്റെ ഗേൾഫ്രണ്ടാ ഞങ്ങളിപ്പോൾ സംസാരിക്കാറില്ല അവൾക്ക് ചെറിയ സ്പേസ് വേണമെന്ന് പറഞ്ഞു അതുകൊണ്ട് കുറച്ചു ദിവസം മിണ്ടാതിരിക്കുകയാണ് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും പലതും അവിടെ വർക്കൗട്ടാവുന്നില്ല എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് ഡാനി പറയും അപ്പൊ അമ്മൂമ്മ എന്റെ പേരെക്കുറിച്ചിന് എന്താ കുഴപ്പം യു ആർ എ വണ്ടർഫുൾ ഗ്രാൻഡ് സൺ യു നോ കമ്പ്യൂട്ടർ മാത്രമല്ല നിനക്ക് മുടിയുമുണ്ട് ഇത്രയും മുടിയുള്ള എവിടെ കിട്ടും ഡാനി പറയും എനിക്കെന്തോ ഈ മുടി അധികകാലം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല ഐ ഡോണ്ട് ഫീൽ യങ് ഞാൻ ചെറുപ്പക്കാരനെ പോലെ ഫീൽ ചെയ്യുന്നില്ല ഒരു തന്ത വൈബ് അപ്പൊ അമ്മച്ചി പറയും ഞാൻ ഒരു മുതുകളവിയായിട്ട് ഫീൽ ചെയ്യുന്നില്ല ഞാൻ ഇപ്പോഴും ചെറുപ്പക്കാരി ഫീൽ ചെയ്യണം രണ്ടുപേരും ചിരിക്കുന്നു ഇനി സന്ധ്യയായി ഡാനിക്ക് തിരിച്ചു പോകണം അവൻ അവനിടയ്ക്കിടെ വന്ന് അമ്മൂമ്മയെ കാണാറുണ്ട് ഡാനി പോകാൻ നേരം കുറെ പ്രെഡ് എന്തോ കഴിക്കുന്ന സാധനമാണ് അതൊക്കെ അമ്മൂമ്മ കൊടുക്കുന്നുണ്ട് ഒരു ഉണ്ട് ഗോലിയും കൊടുക്കും പയ്യനെ കളിക്കാൻ വേണ്ടി അമ്മൂമ്മമാർ അങ്ങനെ ആണല്ലോ അവരെ കയ്യിലുള്ള എന്തെങ്കിലും കൊടുക്കും അത് കഴിഞ്ഞ് പോകാൻ നേരം ഡാനി അമ്മൂമ്മയോട് ഒരു ജി പി എസിൻ്റെ വാച്ച് കെട്ടാൻ പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ട് അമ്മൂമ്മയ്ക്ക് അത് ഇഷ്ടമല്ല ഞാൻ കൊച്ചു കുട്ടിയൊന്നുമല്ല ഇത് കെട്ടി നടക്കാം എനിക്ക് വേണ്ടാന്ന് പറയുമ്പോൾ എന്റെ മനസ്സമാധാനത്തിന് അമ്മൂമ്മ ഇതൊന്ന് കെട്ടണമെന്ന് പറഞ്ഞ് ഡാനി കെട്ടിക്കൊടുക്കുന്നു അത് ജി പി എസ് മാത്രമല്ല അമ്മൂമ്മയുടെ ഹാർട്ട് റേറ്റും മനസ്സിലാക്കും അമ്മൂമ്മ നിലത്ത് വീണാലും മനസ്സിലാക്കും അങ്ങനെയുള്ളൊരു ആണ് എല്ലാം കഴിഞ്ഞ് ബൈ പറഞ്ഞ് ഡാനി പോകും അമ്മൂമ്മ തിരിച്ചു വന്ന് തന്റെ ഗുളികളെല്ലാം എടുത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് കിടന്നുറങ്ങും പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് കഴിച്ചു കഴിഞ്ഞ് എംബ്രോയ്ഡറി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നേരം പോക്ക് പിന്നെ കെട്ടിയവന്റെ പഴയ പാട്ടൊക്കെ കാണും കൊച്ചുമോം പഠിപ്പിച്ചത് പോലെ കമ്പ്യൂട്ടറിൽ ഇരുന്ന് കുറെ കുത്തുന്നൊക്കെയുണ്ട് അതിലെന്താ സംഭവിക്കണേന്ന് അറിയില്ല അതുപോലെ മൊബൈലുണ്ട് ഒരു ഐഫോൺ അതിൽ ചില കാര്യങ്ങളൊക്കെ അറിയാം ചിലതൊന്നും അറിയാൻ പാടില്ല കണ്ടതിലെല്ലാം പിടിച്ച് കുത്തും നടക്കുന്നത് നടക്കട്ടെ പിന്നെ ചെവി കേൾക്കാനുള്ള മെഷീനും കൂടെ ഉണ്ട് ഫുള്ളി എക്യുപ്ഡാണ് ലേഡി പിറ്റേ ദിവസം വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു കോൾ വരുന്നത് അമ്മൂമ്മ കോൾ എടുക്കും ആരാ ഗ്രാൻഡ്മാ ഗ്രാൻഡ്മാ ഇത് ഞാനാണ് ഞാനാണ് ഡാനി എനിക്കൊരു ആക്സിഡന്റ് സംഭവിച്ചു അമ്മൂമ്മ പേടിക്കും ആക്സിഡന്റോ എപ്പൊ സംഭവിച്ചു എവിടെ വെച്ച് എന്താ നിനക്ക് ഉണ്ടായത് ഡാനി പറയാണ് ഞാനിപ്പോ ജയിലില്ല ഒരു പ്രഗ്നന്റ് ലേഡിയെ ഞാൻ കാറുകൊണ്ട് ഇടിച്ചു അവരെന്നെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നു ഞാൻ ജയിലിലാണ് നീ പേടിക്കണ്ട നിന്റെ ശബ്ദം എന്താ ഇങ്ങനെ എന്ന അമ്മൂമ്മ ചോദിക്കും ശബ്ദത്തിന് എന്തോ ഒരു മാറ്റമുണ്ട് എന്റെ മൂക്ക് പൊട്ടിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ശബ്ദം എന്ന് ഡാനി പറയും എന്നിട്ട് ഡാനി പറയാണ് അമ്മൂമ്മേ ഇപ്പൊ അമ്മുമ്മയ്ക്ക് ഒരു കോൾ വരും ആ കോൾ എടുക്കണം അത് ഡിഫൻസ് അറ്റോണിയാണ് അയാൾ എന്നെ പുറത്തേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെ ജാമ്യത്തിൽ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ പുള്ളിക്ക് കുറച്ച് പണം കൊടുക്കണം അത് അമ്മൂമ്മ കൊടുക്ക് അയാൾ എന്താ പറയണമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുമെന്ന് പറയും അമ്മൂമ്മ ആകെ പതറിയിട്ട് നിൽക്കുന്ന നിക്ക് ഞാൻ ചെയ്യാം ഞാൻ പേനയും പേപ്പറൊക്കെ എടുക്കട്ടെ അവരെന്താണോ പറയുന്നത് അതുപോലെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അമ്മമ്മ പേനയും പേപ്പർ എടുക്കുമ്പോഴേക്കും ും രണ്ടാമത്തെ കോൾ വരും എടുക്കുമ്പോൾ ഞാൻ ഡിഫൻസ് അറ്റേണിയാണ് ഇത് തെൽമയല്ലേ നിങ്ങളെ കൊച്ചുമോനെ ബെയിൽ ചെയ്യാൻ പണം നിങ്ങൾ അയക്കേണ്ടതുണ്ടെന്ന് പറയും ലീഗൽ ഫുൾ നെയിം എല്ലാം പുള്ളി ചോദിക്കുന്നുണ്ട് പക്ക ഒരു അറ്റാണിയെ പോലെ തന്നെ സംസാരിക്കുന്നു ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് അമ്മൂമ്മ ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ പറയും പതിനായിരം ഡോളർ നിങ്ങൾ ഈ അഡ്രസ്സിലേക്ക് അയക്കണം ഞാൻ അഡ്രസ്സ് പറഞ്ഞുതരാം ആയിട്ട് തന്നെ വേണം നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിലേക്ക് പോകാൻ പറ്റുമോ അമ്മൂമ്മ പറയും എനിക്ക് ഡ്രൈവ് ചെയ്യാനൊന്നും അറിയില്ല കാർ പോലും ഇല്ല എൻ്റെ കയ്യിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പോൾ പുള്ളിക്കാരൻ പറയുകയാണ് ഒരു ക്യാബ് എടുക്കുമോ എന്നിട്ട് ഈ പണവും കൊണ്ട് ഞാൻ പറയുന്ന അഡ്രസ്സിലേക്ക് നിങ്ങൾ അയച്ചാൽ മതി അത്രയേ ഉള്ളൂ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പയനെ ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാം ശരി അഡ്രസ്സ് പറയൂന്ന് പറഞ്ഞ് അമ്മൂമ്മ തന്നെ അഡ്രസ്സ് എഴുതിയെടുത്തിട്ട് പണം പല ഭാഗത്തും ഒളിച്ചു വെച്ചിട്ടുണ്ട് പഴയ ആൾക്കാർ അങ്ങനെയാണല്ലോ ജീരക ടപ്പിക്കാത്തൊക്കെ പണം ഒളിച്ചു വയ്ക്കുവല്ലോ അതുപോലെ പല ഭാഗത്തും അമ്മൂമ്മ ഒളിച്ചു വെച്ചിട്ടുണ്ട് ഇതെല്ലാം എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങും ഇറങ്ങുമ്പോൾ തന്നെ തന്റെ മോളെ വിളിക്കും പക്ഷേ മോൾ എന്തോ ഒരു ഓഫീസ് വർക്കിലാണ് പുള്ളിക്കാരി അത് ശ്രദ്ധിക്കില്ല മോളുടെ കെട്ടിയോനും ശ്രദ്ധിക്കില്ല രണ്ടുപേരും വർക്കിലാണ് ഇനിയിപ്പോൾ എന്തായാലും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അമ്മ പോസ്റ്റ് ഓഫീസിലേക്ക് വരുന്നു അവിടുത്തെ പോസ്റ്റ് ബോക്സിലേക്ക് ഈ കൊറിയർ ഇടുകയും ചെയ്യും അത് കഴിയുമ്പോഴാണ് മോള് മുത്തശ്ശിയെ വിളിക്കുന്നത് മോള് അമ്മയെ വിളിക്കുന്നു ഉടനെ അമ്മൂമ്മ പറയും ഖാലി നമ്മുടെ ഡാനിയെ പോലീസ് പിടിച്ചോ അവൻ ഏതൊരു ഗർഭിണി ഇടിച്ചത്ര അവനിപ്പോൾ ജയിലിലാണ് അവനെ പുറത്തെടുക്കണം ഇത് ഉടനെ അമ്മ പേടിക്കുന്നുണ്ട് എന്ത് സംഭവിച്ചോ അവനിപ്പോൾ എവിടെയാണ് ഡാനിയാണ് അമ്മയ്ക്ക് വിളിച്ചത് അതെ അവൻ തന്നെയാണ് എന്നെ വിളിച്ചത് നീ അവനെ തിരിച്ച് വിളിച്ചു നോക്ക ഉടനെ അമ്മ ഡാനിയെ വിളിക്കുന്നുണ്ട് പക്ഷെ ഡാനി ഫോൺ എടുക്കുന്നില്ല അമ്മൂമ്മയാണെങ്കിൽ ബാത്റൂമിൽ കയറി തന്റെ കയ്യിലുണ്ടായിരുന്ന പേപ്പറെല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങിപ്പോകും ഇവിടെ ഭാര്യ ഭർത്താവിനെ വിളിച്ച് ഡാനിയെ പോലീസ് പിടിച്ചു എന്നാണ് അമ്മ എന്നെ വിളിച്ച് പറയുന്നത് അവനിപ്പോൾ എവിടെയാണെന്ന് അന്വേഷിക്കോ എത്രയും പെട്ടെന്ന് വിളിക്കോ എന്ന് പറയും ഞാൻ അന്വേഷിക്കാൻ നീ പേടിക്കല്ലേ ഞാൻ ഞാനിവിടുന്ന് ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞ് രണ്ടുപേരും ചെക്കനെ അന്വേഷിച്ചിട്ട് ഓഫീസിൽ നിന്ന് പുറപ്പെടുന്നു അപ്പോഴാണ് ഉറക്കത്ത് നിന്ന് എഴുന്നേറ്റ ഡാനി അമ്മയെ വിളിക്കുന്നു ആകെ മൊത്തം ഒരു കൺഫ്യൂഷൻ സംഭവം ഡാനി ഇതൊന്നും അറിഞ്ഞിട്ടില്ല അവൻ ഇത്രയും സമയം ഉറക്കത്തിലായിരുന്നു അടുത്ത സീനിൽ ഇവരെല്ലാം അമ്മൂമ്മയുടെ വീട്ടിലുണ്ട് എന്താ സംഭവിച്ചതെന്ന് ഡാനി ചോദിക്കുമ്പോൾ അമ്മൂമ്മ പറയും ഒരു ഗർഭിണി പെണ്ണിനെ നീ ഇടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് കോൾ വന്നു നീ എന്തു ചെയ്യായിരുന്നു ഞാൻ കിടന്നുറങ്ങായിരുന്നു എനിക്ക് അറിയാൻ പാടില്ല അമ്മൂമ്മ തെറ്റിദ്ധരിച്ചാണ് മറ്റാരോ അമ്മൂമ്മയെ പറ്റിച്ചതാണെന്ന് അവൻ പറയും അമ്മച്ചാണെങ്കിൽ ഞാൻ പേടിച്ചു പോയി അമ്മൂമ്മ വിളിച്ചു പറയുമ്പോൾ ശരിക്കും നീ ജയിലാണെന്നാണ് വിചാരിച്ചത് നിങ്ങൾക്കും പേടി തോന്നിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ കെട്ടിയോം പറയും ഞാനങ്ങനെ പെട്ടെന്ന് മേടിക്കുന്ന ആളല്ല കാര്യങ്ങളൊന്ന് അവലോകനം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ ഇത്രയും തവണ വിളിച്ചിട്ടും നീ കോൾ എടുക്കാത്തത് എന്തായിരുന്നു പകൽ സമയത്താണോ കിടന്നുറങ്ങിയത് ഇന്നലെ രാത്രി നീ മദ്യപിച്ചോ മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ചോ ഡാനി പറയും ഇല്ല അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അമ്മയ്ക്കും അച്ഛനും ഭയമാണവൻ മദ്യപിച്ചാലോ വണ്ടി ഓടിച്ചാലോ മുന്നേ എങ്ങാണ്ട എവിടെയോ കൊണ്ടുപോയി വണ്ടി ഇടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ആൽക്കഹോളും മേജർ ഡിപ്രസന്റാണ് നിന്റെ ഭാവി എന്താവാനാ ഇവന്റെ കൂടെ പഠിച്ച ഏതോ ഒരുത്തൻ ഇപ്പൊ വെള്ളം അടിച്ച് ടീ അഡിക്ഷൻ സെന്ററിലാണ് അതെല്ലാം പറഞ്ഞ അമ്മ പേടിപ്പിക്ക ഈ അപ്പനും അമ്മയ്ക്കും പേടിയാണ് ചെറുക്കന് തനിയൊന്നും ചെയ്യാൻ കഴിയില്ല എന്തേലും കുഴപ്പത്തിൽ ചെന്ന് ചാടൂന്നുള്ള പേടിയാണ് എന്തായാലും ഇപ്പൊ എല്ലാം കഴിഞ്ഞില്ലേ അമ്മൂമ്മയൊന്നും പേടിച്ചാണ് ചെക്കനൊന്നും സംഭവിച്ചിട്ടില്ല എവറിങ് ഓക്കെ ഇനി എന്താ കുഴപ്പം ചോദിക്കുമ്പോൾ അമൂ പറയും പക്ഷേ ഞാൻ പണം അയച്ചല്ലോ അതിനിങ്ങനെ തിരിച്ചു കിട്ടും അപ്പോഴാണ് ഇവർക്കറിയാം അമ്മൂമ്മ പണം അയച്ചെന്നുള്ള കാര്യം ഉടനെ ഇവർ കാറെടുത്ത് പോവുകയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് അവിടെ ചെന്ന പോലീസുകാരനോട് ഈ കംപ്ലൈന്റ് പറയുമ്പോൾ പുള്ളിക്കാരൻ ഞങ്ങൾ അന്വേഷിക്കാം ഏത് കൊറിയർ വഴിയാണ് പോയെന്നുള്ളത് ഞങ്ങൾ ഫൈൻഡ് ചെയ്ത് പറയാം നോക്കട്ടെ നിങ്ങളുടെ കയ്യിൽ അഡ്രസ്സ് ഉണ്ടോ എന്ന് ചോദിക്കും അമ്മൂമ്മ ആ ഉണ്ടല്ലോ അയച്ച അഡ്രസ്സ് എന്റെ കയ്യിലുണ്ടായിരുന്നു ഇപ്പൊ നോക്കട്ടെ എന്ന് പറഞ്ഞ് തപ്പി നോക്കുമ്പോൾ ബാഗിനകത്തില്ല അയ്യോ അത് കാണാതെ പോയി എന്ന് പറയും പോലീസുകാരൻ അതങ്ങനെ സംഭവിക്കാം അവർ പ്രായമായവരെ തേടി പിടിച്ച് പറ്റിക്കുന്നതാണ് ഇനി ആ പറഞ്ഞ അഡ്രസ്സിലും അവരെപ്പോഴും ഉണ്ടാവണം എന്നില്ല ോൺ ലിസ്റ്റിങ്ങിൽ നിന്നോ സോഷ്യൽ നെറ്റ്വർക്കിൽ നിന്നോ അവര് നമ്പർ കണ്ടുപിടിച്ച് ആളെ കണ്ടുപിടിച്ച് ഇങ്ങനെ വിളിച്ച് ഫ്രോഡ് ചെയ്യുന്നതാണ് അമ്മൂമ്മ ചോദിക്കും ഫേസ്ബുക്ക് നിങ്ങാനാണോ എന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുക ചിലപ്പോൾ ആയിരിക്കും എന്ന് പറയും പോലീസ് അങ്ങനെയാണെങ്കിൽ സുക്കൻബർഗ് അല്ലേ ഇതിന് ഉത്തരവാദി അയാൾ ഇത് ഫിക്സ് ചെയ്യണ്ടേ ഇങ്ങനെ കുഴപ്പമുണ്ടാക്കുന്നതാണ് അയാളുടെ പണി പോലീസുകാരനൊന്ന് കുഴയും എന്താ ഉത്തരം പറയുക ഇപ്പൊ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നിങ്ങളെ ബാങ്ക് അക്കൗണ്ട് എല്ലാം ഫ്രീസ് ചെയ്യാം ഇനി പണം ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ സഹായിക്കാം പക്ഷെ പോയ പണം തിരിച്ചു കിട്ടുമെന്നുള്ളത് സംശയമാണ് ഞങ്ങൾ അന്വേഷിക്കട്ടെ എന്തേലും വഴി ഉണ്ടാവുകയാണെങ്കിൽ പറയാം എന്ന് പ്രതീക്ഷയില്ലാത്തൊരു പ്രതീക്ഷ ആ പോലീസുകാരൻ കൊടുക്കുന്നു വീട്ടിലേക്ക് തിരിച്ചു വന്ന ഇവര് ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും എല്ലാം കട്ട് ചെയ്ത് കളയുന്നുണ്ട് അക്കൗണ്ട് ഫ്രീസ് ആയല്ലോ ഇനി എന്ന് പറയും തെൽമയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചു പോയി ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ കണ്ണടച്ച് കിടക്കട്ടെ എന്ന് പറഞ്ഞ് ചാരി കിടക്കുവാണ് ഈ സമയത്ത് ഭാര്യയും ഭർത്താവും മോനും അപ്പുറത്തരുന്ന് വർത്താനം പറയുകയായിരിക്കും അതില് അമ്മയ്ക്ക് ഒരുപാട് പ്രായമായല്ലോ ഇനി ഓർമ്മയൊന്നും ശരിക്കും ഉണ്ടാവില്ല ആർക്ക് വേണമെങ്കിൽ എളുപ്പത്തിൽ പറ്റിക്കാനും പറ്റും ഇനി എവിടെയെങ്കിലും വീണു പോയാലോ ഈ ഇടയ്ക്ക് സൂസന്റെ അമ്മ ഫയർപിറ്റി വീണ് വെന്തുപോയി വേറെ ഏതോ ഒരു സ്ത്രീ സ്റ്റെയർ കേസിൽ നിന്ന് വേണം മരിച്ചുപോയി അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലോ ആരെങ്കിലും കൂടെ നിൽക്കണം നല്ല പ്രായമായി ഓർമ്മയെല്ലാം പോവും ഒറ്റയ്ക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാലോ എന്നൊക്കെ ഇങ്ങനെ ഇവർ ഓരോ വരാധീനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കേട്ടോണ്ടിരുന്ന തെൽമ പണ്ടാരം ഇതൊന്നും ഞാൻ കേൾക്കാൻ പാടില്ലായിരുന്നു എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ ത്രാണിയില്ലെന്നാണ് ഇവർ പറയുന്നത് അങ്ങനെയാണോ ഇനി അവർ വിശ്വസിക്കുക എനിക്കിത് കേൾക്കണ്ട എന്ന് പറഞ്ഞ് ആ ചെവിട്ട് മെഷീൻ എടുത്ത് മാറ്റി മാറ്റിവയ്ക്കും അത് കഴിഞ്ഞ് ആദ്യം മോളും ഭർത്താവും പോയി രണ്ടാമത് കൊച്ചുമോൻ ഞാൻ ഇന്ന് താമസിക്കുക പറയുമ്പോൾ അമ്മമ്മ സമ്മതിയില്ല നീ നിന്റെ വീട്ടിൽ പോയി താമസിച്ചാൽ മതി എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം അതാണ് എനിക്ക് കംഫർട്ടബിൾ എന്നും പറഞ്ഞ് അമ്മമ്മ അവനോടും അവൻ്റെ വീട്ടിലേക്ക് പൊക്കോളാം എന്തായാലും ചെക്കൻ അവന്റെ ഒരു തൈര്യത്തിന് ആ ചി പി എസ് വാച്ച് കെട്ടിക്കൊടുക്കുന്നുണ്ട് എല്ലാരും പോയി കഴിയുമ്പോൾ അമ്മൂമ്മ ഭർത്താവിന്റെ ഫോട്ടോ നോക്കിയിരുന്ന് കരയാണ് ഓ ചെടി എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി ഞാൻ എങ്ങനെ ഇനി അത് ശരിയാക്കും എനിക്ക് പ്രായമായല്ലോ എന്ന് പറഞ്ഞ് ഇരുന്ന് വിഷമിക്കായിരിക്കും പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മുടെ ടോം ക്രൂസിന്റെ പടം വെച്ച് മിഷൻ പോസിബിൾ എന്നൊരു ന്യൂസ് വന്നിട്ടുണ്ട് അത് കാണുമ്പോൾ അമ്മൂമ്മക്ക് വലിയൊരു മോട്ടിവേഷനും ഉഷാറും വരുന്നുണ്ട് അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല എൻ്റെ പണം ഞാനുണ്ടാക്കിയ പണം അതെനിക്ക് വേണം ഒരു കള്ളനും അത് എടുത്തുകൊണ്ട് പോവാൻ ഞാൻ സമ്മതിക്കില്ല ഒക്കെ ഷൂ ഒക്കെ ഇട്ട് കോട്ട ഒക്കെ ഇട്ട് റെഡിയായി ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ച് ബാഗ് എടുത്ത് ഇറങ്ങിയിരിക്കുകയാണ് നല്ല രസമുണ്ട് ഇങ്ങനെ കാണാം എന്റെ മുത്തമ്മേനെ ഇങ്ങനെ അണിയിച്ചൊരുക്കണം ഈ പ്രായമായവർക്ക് വേറെ പ്രായമായവരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊരു ചോദ്യം വരും അങ്ങനെ ഒരു ചിന്തയും വരും അതേപോലെ അമ്മൂമ്മ മറ്റൊരു അമ്മൂമ്മനെ കാണുമ്പോൾ എനിക്ക് നിന്നെ അറിയാം എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ ആ അമ്മൂമ്മ നിങ്ങൾക്ക് ജൂഡി ഇല്ലെന്ന് അറിയോ ഇല്ല എനിക്കറിയില്ല നിങ്ങൾക്ക് മാർക്കസിനെ അറിയോ എല്ലാം മാർക്കസ് ഇല്ല എനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ തമ്മിലറിയില്ല എന്തായാലും സന്തോഷമായിട്ടിരിക്കട്ടെ ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞ് ബൈ പറഞ്ഞ് പിരിയാ അവിടെ നിന്ന് നേരെ ഈ പോസ്റ്റ് ഓഫീസിന് അടുത്തുള്ള ബാത്റൂമിലേക്ക് വരുന്നു അവിടെയാണല്ലോ കുറെ പേപ്പറുകളൊക്കെ വലിച്ചെറിഞ്ഞത് അതിലൊരു പക്ഷേ ഈ അഡ്രസ് ഉണ്ടെങ്കിലോ മുത്തിമ വിചാരിച്ചത് ശരിയാണ് അതിനകത്ത് അഡ്രസ് ഉണ്ടായിരുന്നു ഉടനെ ഒരു ഡാനിക്ക് വിളിക്കും ഡാനി ഞാൻ അഡ്രസ്സ് കണ്ടുപിടിച്ചു അത് പോസ്റ്റ് ഓഫീസിലെ ബാത്റൂമിലുണ്ടായിരുന്നു ഇത് കേട്ടുടനെ തെൽമാ നിങ്ങൾ എന്തിനാണ് പോസ്റ്റ് ഓഫീസിലേക്ക് പോയത് അങ്ങനെ പോകാൻ പാടില്ല സുഖമില്ലാത്തതല്ലേ പ്രായമായതല്ലേ ഇത്രയും ദൂരെ പോവാൻ പാടുമോ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വേണ്ടേ പോവാൻ ഞാൻ കൊണ്ടുപോകില്ലേ അമ്മമ്മ ചോദിക്കും ഇപ്പൊ ഇനി എന്താ ചെയ്യേണ്ടേ ഞാൻ അഡ്രസ്സ് കണ്ടുപിടിച്ചു അതെന്റെ പണമാണ് ആ പണം അവൻ എന്ന് പറഞ്ഞ് വിടാൻ പറ്റുമോ വാട്ട് അബൌട്ട് മൈ മണി കൊച്ചുമാൻ പറയും എനിക്ക് മനസ്സിലായി അമ്മൂമ്മേ പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് അതിൽ കൂടുതൽ ചെയ്യാൻ പാടില്ല അമ്മമ്മ ദൂരെയൊന്നും പോകാൻ പാടില്ല ഹെൽത്തിൻ്റെ കണ്ടീഷൻ കൂടി നോക്കണ്ടേ നമുക്കത് കണ്ടുപിടിക്കാം ഇപ്പം നിങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയോ തെൽമ പറയും ആ ഞാൻ എത്തി ഇപ്പം വീട്ടിൽ തന്നെയാ ഉള്ളത് എന്നാൽ ഇനി എങ്ങോട്ടും പോകണ്ട ഞാൻ വന്നിട്ട് എങ്ങോട്ട് വേണമെങ്കിൽ കൊണ്ടുപോവാം ഓ ശരി ഡാർലിങ് ഞാൻ എന്നോട് പിന്നീട് സംസാരിക്കാന്ന് പറഞ്ഞു അമ്മമ്മ കോള് കട്ട് ചെയ്യുന്നു കട്ട് ചെയ്തിട്ട് പഴയ കൂട്ടുകാർക്കൊക്കെ വിളിക്കുകയാണ് ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു അവർക്ക് ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്ത് വിളിക്കുക രസം എന്താണെന്ന് വെച്ചാൽ ഈ കൂട്ടുകാരുടെ ഫോണൊന്നും അവരല്ല എടുക്കുന്നത് വേറെ ആരൊക്കെയോ എടുക്കുന്നു എടുത്തിട്ട് ഒരാൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു ഒരാൾ സ്ട്രോക്ക് വന്ന് മരിച്ചു ഒരാൾ സെപ്സിസോ അങ്ങനെ എന്തൊക്കെയോ രോഗങ്ങൾ പറയുന്നുണ്ട് സംഭവം കൂട്ടുകാരെല്ലാം ചത്തുപോയി അപ്പോഴാണ് ഒരപ്പൂപ്പൻ തൊപ്പിയും വെച്ച് ഉരുട്ടുവണ്ടിയിൽ ഇങ്ങനെ ഉരുണ്ടുരുണ്ട് പോകുന്ന കാണും അമ്മമ്മയ്ക്ക് ആരെയോ ഓർമ്മ വരും ഡാനി ഉടനെ ഡാനിയെ വിളിക്കും കൊച്ചുമോന് അനിയുടെ റൈഡ് എനിക്കൊരു സ്ഥലം വരെ പോകാറുണ്ട് ഡാനി ഉടനെ കാറുമായിട്ട് വരുന്നു എങ്ങോട്ടാണ് മോമേ അമ്മ പറയും എന്റെ എല്ലാ കൂട്ടുകാരും ചത്തുപോയടാ ഇനി ആരുമില്ല അങ്ങനെയൊന്നും പറയല്ല മോമേ നിങ്ങക്ക് ഞങ്ങളുണ്ടല്ലോ തെൽമ പറയും നീക്കുണ്ടായിട്ട് എന്താ കാര്യം എന്റെ കൂട്ടുകാരെല്ലാം ചത്തുപോയി ഒരുവറ്റം കൂട്ടുകാരുണ്ടായിരുന്നു അതിലിപ്പോ ജോഡിത്ത് ജീവനോടെ ഉണ്ട് അവൻ നാട്ടിലില്ല വേറെ എങ്ങോട്ടോ പോയി ഹെർമനാണെങ്കിൽ ചെവിയും കേക്കില്ല ഞാൻ പറയുന്നൊന്നും മനസ്സിലാവില്ല എനിക്ക് ഇത്രയും പ്രായാവും ഞാൻ വിചാരിച്ചില്ല ഡാനി ചിരിച്ചിട്ട് പറയും പക്ഷെ എനിക്കിഷ്ടായി നിങ്ങൾക്ക് പ്രായമായത് എനിക്കിഷ്ടമായി എന്നാ ശരി നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നു അമ്മ നിനക്ക് ബെൻ അറിയില്ല ബെൻ ഹെൽപ്പം അവനാണ് ചെറിലിനെ കല്യാണം കഴിച്ചത് ചെറില് മരണപ്പെട്ടോ സ്റ്റേറിന്ന് വീണാ മരിച്ചത് പാവം ബെല്ലിന് ജീവനുണ്ട് അവൻ അത്യാവശ്യം ഹെൽത്തിയാണ് പിന്നെ സോഫ്റ്റ് ആണ് ആള് അവനെ കണ്ട് ചില കാര്യങ്ങൾ പറയണം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അമ്മൂമ്മ കാറ് വൃത്തിയേടായിട്ട് കിടക്കുന്നത് കണ്ടിട്ട് ഇങ്ങനെയാണോ കാറ് മെയിൻ്റെയിൻ ചെയ്യുന്നത് എന്തൊരു വൃത്തിയിട്ടവനാണ നീ ആരാ നിന്നെ വളർത്തിയത് ഡാനി പറയും നിങ്ങളുടെ മോള് ആ ഇത് അവളുടെ അല്ല നിന്റെ അപ്പൻ്റെ സ്വഭാവം നിനക്ക് കിട്ടിയേക്കുന്നത് നിന്റെ അപ്പന്റെ വൃത്തിയിട്ട കുടുംബത്തിന്റെ സ്വഭാവമാണ് നിനക്ക് കിട്ടിയേക്കുന്നത് അവൻ കുളിക്കൂല്ല തുണികൾ കഴുകൂല്ല ഒരു അച്ചടക്കവും അതാണ് നിനക്ക് കിട്ടിയേക്കുന്നത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവസാനം അവർ സ്ഥലത്തെത്തി ഞാൻ ഒരുപാട് സമയം ആക്കില്ല നീ ഇവിടെ തന്നെ ഇരുന്നോ തിരിച്ചു വരാം ഒരു അരമണിക്കൂർ മതിയെന്ന് പറഞ്ഞ് തെൽമ ഇറങ്ങിപ്പോകും ഡാനി അരമണിക്കൂർ മൊബൈലിൽ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഇവര് വന്നിരിക്കുന്നത് പ്രായമായവരെ നോക്കുന്ന ഒരു ഓൾഡ് ഹൗസിലേക്കാണ് വലിയൊരു ഓൾഡ് ഹൗസ് ഓരോരുത്തർക്കും തനിച്ച് മുറിയൊക്കെ ഉണ്ട് ഓരോ മുറിയിലും ഓരോ സ്ഥലത്തും ചെന്ന് നായകനെ തപ്പി നടക്കുവാണ് തെൽമ അപ്പൊ അവിടെ ഒരു സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്നുണ്ടാവും ചുമ്മാ വയസ്സായവരൊക്കെ സ്റ്റേജിൽ കയറി എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നു അതിന് പുറകിലായി രണ്ട് മുത്തിയമ്മമാർക്ക് നാടകത്തിന്റെ ഡയലോഗ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നായകൻ തെൽമ ഹായ് കാണിക്കും പുള്ളിക്കാരൻ വരുന്നുണ്ട് ഹായ് തെൽമ സുഹർലേ നീ അങ്ങ് മെലിഞ്ഞു പോയല്ലോ തെൽമ പറയും ഞാനൊരു ബലൂണ ഇടയ്ക്കിടയ്ക്ക് വീർക്കും അതൊക്കെ പോട്ടെ നീ നാടത്തിന് പ്രാക്ടീസ് ചെയ്യാണോ ബെൻ പറയും അതെ ഞാൻ ഡാഡി വാർബക്സ് എന്ന് പറഞ്ഞ് ഒരു കഥാപാത്രം ചെയ്യുന്നുണ്ട് നല്ല രസമാണ് ഇന്ന് വൈകിട്ട് അതിന്റെ ഷോയ നീ ഉറപ്പായിട്ട് അത് കാണണം തെൽമ പറയും പിന്നെന്താ ഞാൻ കാണാതെ പോകുന്നില്ല അപ്പൊ ബെൻ ചോദിക്കുന്നുണ്ട് ടിഡി തെൽമയുടെ ഹസ്ബൻഡ് ഒരു വണ്ടർഫുൾ പേഴ്സൺ ആയിരുന്നു എത്ര ദിവസമായി പുള്ളിക്കാരൻ പോയിട്ട് രണ്ട് വർഷമായി എന്റെ ചെറിൽ പോയിട്ടിപ്പോ അഞ്ചു വർഷമായി അഞ്ചു വർഷമായിട്ട് ഞാൻ ഇവിടെ തന്നെയാണ് ഒരു സ്വപ്നം പോലെയായിരുന്നു എല്ലാം ജീവിതം തന്നെ കടന്നുപോയത് വായോ എന്റെ മുറി കാണിക്കാമെന്നും പറഞ്ഞ് ബെൻ തെൽമയെ തന്റെ മുറിയിലേക്ക് വിളിച്ചുകൊണ്ട് പോകും അവിടെ ഒരു റൂം പാർട്ട്ണറും കൂടെ ഉണ്ട് ഗ്യാരി എന്നാണ് പുള്ളിയുടെ പേര് എല്ലാവരും സ്റ്റാരി ഗാരി എന്നാണ് വിളിക്കുക കാരണം പുള്ളി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും ഞാനും അങ്ങനെയാണ് വിളിക്കുക അവനായി ദേഷ്യമൊന്നുമില്ലെന്നാണ് എൻ്റെ ഒരു ധാരണ അവനിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും അതുകൊണ്ട് സ്റ്റേറി സ്റ്റേരി എന്ന് ഞങ്ങൾ വിളിക്കും എല്ലാവരും അതാണ് വിളിക്കുന്നത് വെന്നിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അക്ക അവിടെ ഒരു സ്കൂട്ടർ ഇലക്ട്രിക് സ്കൂട്ടർ ഇരിക്കുന്നു കാണും നല്ല രസമുണ്ട് ഇതാണ് പറ്റിയ സാധനം മുത്തമ്മ മുത്തപ്പനോട് ചോദിക്കുക ബെൻ ഞാൻ ഈ ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തിട്ട് പോയാലോ എനിക്ക് ചെറിയൊരു ജോലിയുണ്ട് വെൻ ചോദിക്കും എന്ത് ജോലി ഈ ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തുകൊണ്ട് പോകാനും മാത്രം അത് കൊണ്ടുപോകുകയാണെങ്കിൽ ഞാനും കൂടെ വരണ്ടേ തെൽമെല്ലാം അടുത്ത് വന്നിരുന്നിട്ട് പറയും ഞാനൊരു ബാഡ് സിറ്റുവേഷനില്ല യാരി കേൾക്കച്ച് പറയുന്നില്ല നിന്നോട് രഹസ്യമായിട്ട് പറയാം ഖാരി ഇവിടെ തന്നെ നോക്കി ഇരുപ്പുണ്ട് ബെൻ പറയും അവന് കേൾവിയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും അവൻ കാണുന്നുണ്ട് നീ പറഞ്ഞോ കുഴപ്പമില്ല തെൽമ മൊബൈലിലെ മൈക്രോഫോൺ ഓൺ ആക്കിയിട്ട് പരസ്പരം ഇവര് ചെവിയിലെ മെഷീനും വെച്ച് സംസാരിക്കും തെൽമ പറയും ഞാനൊരു സ്കാമി പെട്ടുപോയി അവർ പറഞ്ഞ അഡ്രസ്സിലേക്ക് പണം അയച്ചു കൊടുത്തു പതിനായിരം ഡോളർ അതൊരു പിഒ ബോക്സ് ആണ് പോസ്റ്റ് ബോക്സ് ആണ് വാൻ ന്യൂസ് വൺ ഫൈവ് ത്രീ ഫോർ സാൻ ഫെർണാണ്ടോ റോഡ് ആ സ്ഥലത്ത് പോയി ഞാൻ അയച്ചു കൊടുത്ത പണം ആരാണ് അടിച്ചു മാറ്റിയെന്നുള്ളത് എനിക്ക് കണ്ടുപിടിക്കണം അതിന് നിനക്ക് സഹായിക്കാൻ പറ്റുമോ ഇത് കേട്ടുടനെ ബെൻ പറയും നീ എന്ത് മണ്ടത്തരായി പറയുന്നു ഇതൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമല്ല നീ പോലീസിനോട് നിന്റെ കുടുംബത്തോട് പറയാ അവിടെയൊക്കെ പറഞ്ഞിട്ടും ഒരു ഉപയോഗവും ഉണ്ടായില്ല എന്ന് തെലമ പറയും ഇതൊരു ബാഡ് ഐഡിയ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അറ്റ്ലീസ്റ്റ് നീ കുറച്ചെങ്കിലും ഹെൽത്തി ആണ് അതിൽ സന്തോഷിച്ച് വീട്ടിൽ പോയിരിക്കെ അല്ലാതെ കള്ളന്മാരെ പിടിക്കാൻ പോകുകയാണോ പോലും ഇതൊന്നും ശരിയാവില്ല പെണ്ണേ പോയത് പോട്ടെ നീ എന്തായാലും ലഞ്ച് കഴുകി അത് കഴിഞ്ഞ് നമ്മുടെ പ്രോഗ്രാം ഉണ്ട് അതും കൂടി കാണും ഇവിടുത്തെ ക്യാപ്റ്റീരിയൽ അടിപൊളി മത്തങ്ങ കിട്ടും നമുക്കത് കഴിക്കാം തെൽമയ്ക്ക് ഇത്തിരി വിരോധമൊക്കെ വരുന്നുണ്ട് മുഖത്ത് അവരൊരു മറ്റൊരു ഐഡിയ പ്ലാൻ ചെയ്യും ബെൻ കുറേ കാലായി ഞാനൊരു വണ്ടി ഓടിച്ചിട്ട് എനിക്ക് ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഈ സ്കൂട്ടർന്ന് ഓടിച്ചോട്ടെ ഇതെന്തായാലും ഇലക്ട്രിക് അല്ലേ എനിക്കൊന്ന് കാണിച്ചാന്നും പറഞ്ഞു അമ്മൂമ്മ വണ്ടി കയറിയിരിക്കും മെല്ലെ നോക്കി പോണേന്ന് പറയുമ്പോൾ പിന്നെന്താന്നും പറഞ്ഞു ഒരൊറ്റ കൊടുക്കല ആ പോയ പോക്ക് അത്ര രസമല്ല എന്നുള്ളത് ബെന്നു മനസ്സിലായി പിന്നെ ഓടി പുറകെ ചെല്ലും അമ്മൂമ്മ വണ്ടിയെടുത്ത് വീണ്ടും പോണുതാ തെറ്റിച്ച് തെറ്റിച്ച് പറന്ന് പോവാ പുറകെ ഓടി ചെന്നാൽ ആളെ പിടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ബെൻ അടുത്ത മുറിയിലുള്ള ഒരു കോഴിത്തലയ മാമനോട് നിന്റെ വണ്ടി ഞാൻ എടുക്കുന്നുണ്ടേ എടുക്കുന്നുണ്ടേയെന്നും പറഞ്ഞ് അയാളുടെ ചെറിയ ഇരുത്ത വണ്ടി എടുത്തിട്ട് തെൽമയുടെ പുറകെ ചെല്ലും ഒരു സ്ഥലത്ത് ക്രോസ് ഇട്ട് നിർത്താണ് തെൽമ പോകരുത് ഞാൻ പറയുന്നു കേൾക്ക് അവിടെ തന്നെ നിൽക്ക് ഞാൻ അടുത്തേക്ക് വരാന്ന് പറഞ്ഞ് അപ്പൂപ്പൻ ഇപ്പം തെൽമയുടെ അടുത്തേക്ക് വരാണ് പക്ഷെ തെൽമ വിട്ടുകൊടുക്കുന്ന പണിയില്ല ഒന്നും നോക്കാതെ വണ്ടി അങ്ങ് മുറുക്കും നേരെ കൊണ്ടുപോയി ഒരൊറ്റ ഇടിയാണ് അപ്പൂപ്പൻ്റെ വണ്ടിയിൽ അപ്പൂപ്പൻ ഞെട്ടിപ്പോ വാട്ട് നിനക്ക് എന്താ കിളവി പറ്റിയത് പ്രാന്തായോ തെൽമ അപ്പൂപ്പനെ ഇടിച്ച് ഒരു മൂലയിലേക്ക് തള്ളിയിട്ടിട്ട് ഒറ്റ പോക്ക ഇങ്ങേര് വണ്ടി ഓണാക്കിയിട്ട് വണ്ടി ഓണാവുന്നില്ല ഇവിടെ അമ്മൂമ്മ ഡോറിന് അടുത്തെത്തി സ്വിച്ച് അമർത്തിയ തുറക്കുന്ന ഡോറ ഒരമർത്തം കൊടുത്തിട്ട് തിരിച്ച് മെല്ലെ അനങ്ങി വന്ന് വണ്ടി കയറിയിരിക്കുമ്പോഴേക്കും ഡോർ വീണ്ടും ലോക്കായി പെട്ടുപോയില്ലേ ഓടിപ്പോവാനും പറ്റത്തില്ല ഭാഗ്യത്തിന് പുറത്തുനിന്ന് വന്ന ഒരു ലേഡി സ്വിച്ച് അമർത്തുമ്പോൾ അക്ക ചാടി പുറത്തിറങ്ങി പുറത്തിറങ്ങി സന്തോഷത്തോടെ വീലിംഗ് ചെയ്ത് രക്ഷപ്പെട്ടു പോകുമ്പോഴാണ് നമ്മുടെ പാപ്പൻ മുന്നി വന്ന് ചെക്കായിട്ട് നിൽക്കുക ശരി നമുക്ക് സംസാരിക്കാം സംസാരിച്ചൊരു തീരുമാനത്തിലെത്താം തെൽമ പറയും എനിക്ക് നിന്റെ സ്കൂട്ടർ മതി അതല്ലേ ഞാൻ ചോദിച്ചുള്ളൂ വെറുതെ വഴക്കുണ്ടാക്കരുത് എന്റെ പേരൊക്കെ ഇടാവ് അപ്പുറത്ത് കാറി വെയിറ്റ് ചെയ്യാം

നീ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യരുത് പെൻ പറയും നിന്റെ ഓടിക്കളിക്കാനുള്ള ആരോഗ്യം ഒന്നും എനിക്കില്ല എന്റെ ഇടുപ്പില് മാറ്റി വെച്ചിപ്പോൾ ടൈറ്റാനിയം ഹിപ്പാണ് അതൊന്നും വെച്ചുകൊണ്ട് കള്ളന്മാരെ പിടിക്കാൻ പറ്റില്ല എന്താ നിന്റെ വിചാരം നീ വന്നാലും ഇല്ലെങ്കിലും എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് തെലുമ പറയും നി ഒറ്റയ്ക്ക് വിടാൻ ഞാൻ തയ്യാറില്ല ഞാനും വരും എന്നും പറഞ്ഞ് അപ്പൂപ്പനും പോകുന്നുണ്ട് ഈ സമയത്ത് ഒരുപാട് നേരായി അമ്മൂമ്മേനെ കാണാത്തോണ്ട് ഡാനി ഹോമിനകത്തേക്ക് വന്ന് അമ്മൂമ്മയെ പറ്റി അന്വേഷിക്കും ഇവിടെ താമസിക്കുന്ന അമ്മൂമ്മയല്ല അതുകൊണ്ട് തന്നെ വിസിറ്റേഴ്സിന്റെ ലിസ്റ്റിൽ അമ്മൂമ്മയുടെ പേരുണ്ട് എവിടെ പോയി ില്ല അകത്തു പോയി തപ്പി എന്ന് അവർ പറയുന്നുണ്ട് ഈ പയ്യൻ ഓരോ മുറിയായിട്ട് ചെന്ന് തെൽമാ എന്ന് വിളിച്ചടക്കും അപ്പൊ കോഴിത്തലയുള്ള മാമനല്ലേ പുള്ളിക്കാരൻ ഇവനെ കണ്ട ഉടനെ നീയാണോ എന്റെ സ്കൂട്ടർ അടിച്ചുകൊണ്ട് പോയത് കള്ള ഞാൻ ഇപ്പൊ തന്നെ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞ് മിരട്ടുന്നുണ്ട് അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട അടുത്ത മുറിയിൽ ചെല്ലുമ്പോൾ ഒരു പാപ്പൻ ഇവന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിക്കാം ഇവൻ നിങ്ങൾക്ക് ബെന്നിനറിയോ എന്റെ അമ്മൂമ്മ തെൽമയെ അറിയോ എന്ന് ചോദിക്കുന്നുണ്ട് അയാൾ ഇങ്ങനെ നോക്കിയിട്ട് മുന്നിലേക്ക് കൈ ചൂണ്ടി കഴിഞ്ചൂണ്ടിക്കാണിക്കും അവിടെ ആരുമില്ല എന്തായാലും അമ്മൂമ്മയെ നഷ്ടപ്പെട്ടു ഇവനുടനെ അമ്മയ്ക്ക് വിളിച്ചിട്ട് അമ്മേ ഇവിടെ ചെറിയൊരു സീനായി വീണ്ടും നീ ജയിലായോടാ എന്താ ചെയ്തതെന്ന് ടാനി പറയും അതല്ല സംഭവം അമ്മൂമ്മ ആണ് എവിടെ പോയി എന്നറിയില്ല നോക്കുമ്പോൾ സ്കൂട്ടറിൽ സ്റ്റഡിക്കി ഇരുന്ന് രണ്ടുപേരും മുത്തനും മുത്തീം ടൗണിൽ കൂടെ ഇങ്ങോട്ടോ പോയി യാത്രയായിരിക്കുകയാണ് ഈ സമയത്ത് ഓൾഡ് ഹോമിലേക്ക് നമ്മുടെ ഡാനിയുടെ അച്ഛനും അമ്മയും വന്നു കഴിഞ്ഞു അവർ ഈ മിസ്സിംഗ് കേസ് അവിടുത്തെ സ്റ്റാഫിനോട് പറയാണ് അവരുടെ അമ്മേ മിസ്സായി എന്നുള്ള കാര്യം അപ്പൊ അവര് പറയും വിഷമിക്കണ്ട ഞങ്ങളുടെ ഒരു താമസക്കാരൻ കൂടി ഇവിടുന്ന് പോയിട്ടുണ്ട് നിങ്ങളുടെ അറിവിൽ അവരെ രണ്ടുപേരും പ്രണയിച്ചിനി ഒളിച്ചോടിയതാണോ എന്ന് അവര് ചോദിക്കും ഉടനെ അമ്മച്ചി പറയാണ് ഏയ് അങ്ങനെയൊന്നുമില്ല ആക്ച്വലി എൻ്റെ അമ്മയ്ക്ക് അയാള് വലിയ ഇഷ്ടമൊന്നും അല്ല പിന്നെ എങ്ങനെയാണ് എന്തിനു വേണ്ടിയിട്ടാണ് രണ്ടുപേരും പോയതെന്നാണ് മനസ്സിലാവാത്തത് അപ്പൊ ഇവര് പറയും സ്റ്റാഫുമാർ പറയും അങ്ങേർക്ക് ശരിക്കും ഇന്ന് രാത്രി ഒരു ഷോ ഉണ്ടായിരുന്നു അതിന് വരാതെയാണ് പുള്ളി പോയിരിക്കുന്നത് എന്തായിരിക്കും ഈ ഒളിച്ചോട്ടത്തിന് കാരണം അപ്പ അമ്മ ചോദിക്കും എന്തായാലും അവരെ കാണാനില്ലാതായല്ലോ അതുകൊണ്ടൊരു സിൽവർ അലേർട്ട് കൊടുത്തൂടെ അവരെ നാട്ടിൽ ആരെങ്കിലും മിസ്സിംഗ് ആയി കഴിഞ്ഞാൽ സിൽവർ അലേർട്ട് കൊടുക്കും സ്റ്റാഫുമാർ പറയും പക്ഷെ അതിനുള്ള സമയമായിട്ടില്ല ഒരു മണിക്കൂറിലായിട്ടുള്ളൂ മിനിമം പന്ത്രണ്ട് മണിക്കൂർ എങ്ങാണ്ട് ഒരാൾ മിസ്സാവണം നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ തെൽമ അമ്മയ്ക്ക് എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടോ ഭയപ്പെടാനും മാത്രമുള്ള എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നവര് ചോദിക്കും ഇവര് പറയും അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായിരുന്നു പിന്നീട് സെപ്സിസ് എതിമ വാൽവിന്റെ റീപ്ലേസ്മെന്റ് ഹിപ്പ് റീപ്ലേസ്മെന്റ് ബ്രെയിൻ ട്യൂമർ ഈ ഇടയ്ക്ക് ഒരു ട്യൂമറും കൂടെ വന്നിട്ടുണ്ട് അങ്ങനെ ചെറിയ പ്രശ്നങ്ങള് മാത്രമേ ഉള്ളൂ ഇവരാകെ വണ്ടർ പോകും പോകും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഡാനി പറയാണ് ജി ടി എ കൂടിയുണ്ടെന്ന് പറയും അത് ജി ടി ആണെന്ന് അമ്നേഷ്യം കൂടിയുണ്ട് പക്ഷെ ഇത്രയൊക്കെ ഉണ്ടെങ്കിലും എന്റെ അമ്മൂമ്മ ഒരു ടഫ് പേഴ്സണ ആണ് അങ്ങനെ ഒന്നും വിട്ടു കൊടുക്കുന്ന ആളല്ല പോരാടാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കും സംഭവം ശരിയാണ് ഇവിടെ അമ്മൂമ്മയും അമ്മച്ചനും തെരുവുകളെല്ലാം താണ്ടി താണ്ടി കുറേ നേരമായിട്ട് യാത്ര ചെയ്യുന്നുണ്ട് അപ്പോഴാണ് ബെൻ ചോദിക്കുക ഞാൻ ഈ ചോദിക്കെരുവ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഇതിനു മുമ്പേ നമ്മളെങ്ങോട്ടാണ് പോകുന്ന അമ്മൂമ്മ പറയും നമ്മൾ മോണെ കാണാൻ പോകാന്ന് മോണെ കാണാൻ പോവാണോ മോണയുടെ കൂടെ നമ്മൾ ലാസ്റ്റ് ഒരു ട്രിപ്പ് പോയിരുന്നില്ലേ ഓർമ്മയുണ്ട് നിനക്കത് ബെർലിനിലേക്ക് ഭയങ്കര രസമായിരുന്നു ഈ മോണയ്ക്ക് എന്നോടൊരു പ്രത്യേക ഇഷ്ടമുള്ള കാര്യം നിനക്കറിയുമോ അവൾ എൻ്റെ കാലിലേക്ക് എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഞാൻ പാൻസ് ഇട്ടുകൊണ്ട് വരുമ്പോൾ എനിക്കത് അറിയായിരുന്നു എന്നാലും ഞാൻ കാണിച്ചിട്ടില്ല അവൾക്ക് ഹസ്ബൻഡ് ഉണ്ടായിരുന്നു കൊണ്ട് അപ്പം തെൽമ ചിരിച്ചിട്ട് ശരി അങ്ങനെ ആയിരിക്കും നീ പറയുന്നത് കേൾക്കാനല്ലേ പറ്റുള്ളൂ ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം മോണയുടെ ശ്രദ്ധ മാറ്റാൻ യൂസ് ചെയ്യാം വെൻപാപ്പൻ ചോദിക്കും നീ എന്താ അവിടെ പോയിട്ട് ചെയ്യാൻ പോണേന്ന് തെൽമ പറയും നമ്മൾ അവളുടെ തോക്ക് അടിച്ചു മാറ്റാൻ പോവാം ഒരു സേഫ്റ്റിക്ക് നമുക്ക് തോക്ക് വേണ്ടേ പാപ്പൻ ചോദിക്കും അതിന് നിനക്ക് തോക്ക് ഉപയോഗിക്കാൻ അറിയോ തെൽമ പറയാണ് എനിക്ക് അറിയുമൊന്നുമില്ല പക്ഷെ മണ്ടന്മാരാണ് അത് ഉപയോഗിക്കുന്നത് പിന്നെന്താ നമുക്ക് ഉപയോഗിച്ചാൽ എന്തായാലും നിന്റെ ഈ അത്ഭുത സൗന്ദര്യം കൊണ്ട് നീ അവളുടെ ശ്രദ്ധ ഒന്ന് മാറ്റണം ഡിസ്ട്രാക്ട് ചെയ്യണം എന്നാലേ എനിക്ക് ആ സാധനം എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഇവർ ഒരു പഴവഴഞ്ചം ഭാർഗവ നിലയത്തിന്റെ മുന്നിലേക്ക് വണ്ടി കൊണ്ടുവന്ന് നിർത്തും അതാണ് മോണയുടെ ഹൗസ് എൻ്റെ പൊന്നിയെ ഇവരെക്കാട്ടിലും കാട്ടിലും വലിയൊരു മുത്തുമുത്തിയമ്മ ഹലോ മോണ ആയിട്ടാളിങ് നമ്മൾ ഇന്ന് പുറത്ത് പോകാന്ന് പറഞ്ഞിരുന്നോ ഞാൻ ഒരുങ്ങിയിട്ടില്ലല്ലോ എവിടേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് ചോദിക്കും മോണ തെൽമ പറയും ഇല്ല നമ്മൾ പുറത്തേക്കൊന്നും പോകുന്നില്ല ഞങ്ങൾ ഈ വീടിനടുത്തേക്ക് വന്നപ്പോൾ നിന്നെ കാണാൻ ഉള്ളൂ ഇതെന്താ വൃത്തിയേടായിട്ട് കിടക്കുന്ന ഞാൻ ക്ലീനാക്കാന്ന് പറഞ്ഞിട്ട് തെൽമ ക്ലീനാക്കാൻ തുടങ്ങും തെൽമയ്ക്ക് എപ്പോഴും ചുറ്റുള്ള കാര്യങ്ങൾ വൃത്തിയായിരിക്കണം അമ്മൂമ്മ വൃത്തിയാക്കാൻ തുടങ്ങുമ്പോഴാണ് ഒരു പാറ്റ അതി കൂടെ ചാടി പോകുന്നത് ഇവര് ചോദിക്കും നിന്റെ വീട് നിറച്ചും പാറ്റയാണല്ലോ നീ അതിനെ പിടിച്ചു കൊല്ലാറൊന്നുമല്ലേ മോണ പറയും ഞാൻ ദിവസം മുഴുവൻ അതുങ്ങളെ വേട്ടയാടാറുണ്ട് പക്ഷെ എന്റെ കണ്ണില് കാണില്ല ഈ സാധനങ്ങൾ നേരെ കണ്ടാലല്ലേ അടിച്ചു കൊല്ലാൻ പറ്റുകയുള്ളൂ ഒരെണ്ണത്തിനെ കൊന്നാൽ പിന്നെ പത്തെണ്ണം വരുകയും ചെയ്യും അതുകൊണ്ടുള്ള പത്തെണ്ണത്തെ ഞാൻ വളർത്തിക്കൊണ്ടിരിക്കുക വലിയ ശല്യമില്ല ബെൻപാപ്പൻ ചോദിക്കുകയാണ് മോണയോട് നിന്റെ ഹെൽത്ത് ഇപ്പൊ എങ്ങനെയാണെന്ന് മോണയില്ലാത്ത മോണപ്പാട്ടി പറയും എനിക്ക് ജീവനുണ്ട് അത്രേ പറയാൻ പറ്റുള്ളൂ അത് വലിയൊരു അനുഗ്രഹമാണ് എന്തായാലും ഞാൻ ബാത്റൂമിലേക്ക് ഒന്ന് പോട്ടെ എന്ന് പറഞ്ഞ് തെൽമം എല്ലാം അവിടെ നിന്ന് ഊരും ആ ഗ്യാപ്പിന് ബെൻഡാഡി ഇവര് ബെർലിനിലേക്ക് പോയ കഥ പറയുകയാണ് ബാത്റൂമിലേക്ക് പോവുകയാണെന്നും പറഞ്ഞിട്ട് തെൽമ സ്റ്റേറി കൂടെ കയറി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകും മോണപ്പാട്ടിക്കാണെങ്കിൽ ഇവർ ടൂറ് പോയ കഥയൊന്നും ഓർമ്മയില്ല എല്ലാം മറന്നുപോയി അതൊരുപാട് കാലം മുന്നേ പോയ ഒരു ട്രിപ്പാണ് ഞാൻ കഥ പറഞ്ഞു പറഞ്ഞിട്ട് പുള്ളിക്കാരൻ കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് മുകളിലേക്ക് വന്ന തെൽമ ഇവര് കൂട്ടുകാരെല്ലാം പണ്ട് ഒരുമിച്ചെടുത്ത ഫോട്ടോ കാണും അമ്മമ്മയ്ക്ക് സന്തോഷമായി അത് കണ്ട് തിരിയുമ്പോഴാണ് ഈ തോക്കുള്ള കറുത്ത പെട്ടി അലമാരയ്ക്ക് മുകളിലുള്ളതായിട്ട് കാണാം അലമാരയുടെ മുകളിലേക്ക് കയറി പിടിക്കണമെങ്കിൽ കട്ടിലിന്റെ മണ്ടേ കയറണ്ടേ ആദ്യം കട്ടിലിൽ കയറുന്നതന്നെ ഒരു ചടങ്ങാ ഇരുന്ന് കുലിങ്ങി കുലുങ്ങി മറിഞ്ഞു ഉരുണ്ട് എങ്ങനെയൊക്കെയോ കട്ടിലി കയറി അവിടെ നിന്ന് പിടിച്ച് വലിഞ്ഞ് അലമാരുടെ മണ്ടയിലുള്ള ആ തോക്ക് പെട്ടിന്ന് തോക്കെടുത്തു ഇവിടെയാണെങ്കിൽ അവര് കണ്ട മുന്തിരിത്തോട്ടം തോട്ടം ചെറീസ് ബ്ലാക്ക്ബെറീസ് ഇതിന്റെയൊക്കെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക പുള്ളിക്കാർ ഇല്ലാത്ത കഥകളും പറയുന്നുണ്ട് നമ്മുടെ തെൽമ തോക്കൊരു പഴുതാരനെ പോലെ പിടിച്ചുപോക്കി പേടിച്ച് ബാഗിനകത്ത് ഇടാൻ നോക്കുമ്പോഴാണ് ഈ കോക്രോച്ച് പോകുന്നത് കാണാം കോക്രോച്ചിനെ കണ്ട് പേടിച്ച് അവരത് നിലത്തേക്കിടും നിലത്തേക്കിട്ട തോക്ക് പൊട്ടോ എന്ന് പറഞ്ഞ് പൊട്ടുന്നുമുണ്ട് പക്ഷെ മോണപ്പാട്ടിക്കൊന്നും മനസ്സിലാവുന്നില്ല അവർക്ക് പകുതി ചെവി കേൾക്കൂല്ല ഡാഡി കാര്യമായിട്ട് എന്തൊക്കെയോ കഥകൾ പറയുന്നു പുള്ളിക്കാരനും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നണേ തോക്ക് പൂട്ടിയത് ഇവിടെ തെൽമ മെല്ലെ തോക്ക് ബാഗിനകത്തേക്ക് വെച്ചിട്ട് താഴേക്ക് ഇറങ്ങി വരും പാട്ടി പിന്നെയും പഴയതുപോലെ ഹായ് തെൽമ നമ്മളിന്ന് പുറത്ത് പോകുന്നുണ്ടോ നീ എപ്പോഴാണ് വന്നെന്ന് ചോദിക്കും തെൽമ പറയും ഞാനിവിടെ അയൽപ്പക്കത്ത് വന്നാൽ നിന്നെ കാണാൻ വേണ്ടി വന്നേ ഉള്ളൂ ഞങ്ങൾക്ക് പോകാൻ സമയമായി ഞങ്ങൾ ഇറങ്ങട്ടെ നിനക്കെന്തെങ്കിലും വേണോന്ന് ചോദിക്കും എനിക്കൊന്നും വേണ്ട എനിക്ക് വേണ്ടതെല്ലാം ഇവിടെ ഉണ്ടെന്ന് പറയും മോണാമ്മൂമ്മ ഓ ഈ പ്രായമായി കഴിഞ്ഞാൽ കാര്യങ്ങൾ ഷോക്കാണ് അമ്മൂമ്മ പാവം ഒരു നീലക്കിള്ളിയുടെ വീഡിയോയും കണ്ടോണ്ടിരിക്കുക അവിടെ നിന്ന് ഇവർ തോക്കു അടിച്ചു മാറ്റി രക്ഷപ്പെട്ട് പോകുമ്പോൾ ഈ സ്കൂട്ടർ പലതരം ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് അതിനെ ചാർജ് ചെയ്യണം ചാർജ് ചെയ്യാൻ വേണ്ടി ഇവരൊരു ഭാഗത്തേക്ക് വണ്ടി നിർത്തും ഈ സമയത്ത് ഓൾഡ് ഹോമിൽ അവിടുത്തെ സ്റ്റാഫുമാര് നമ്മുടെ ഡാഡി മമ്മിയോട് അവരുടെ ഐ കാർഡ് കാണിക്കാൻ പറയും ഇവരുടെ ഡീറ്റെയിൽസ് എല്ലാം എഴുതിയെടുക്കാൻ വേണ്ടി ഡാനിയോട് ചോദിക്കുമ്പോൾ അവന്റെ കയ്യിൽ ഐ ഇല്ല ഞാൻ എവിടെയോ വെച്ച് മറന്നു തോന്നണോ അവൻ തപ്പിക്കൊണ്ടിരിക്കുക നീ എവിടെയാണ് അത് കളഞ്ഞത് നിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരുന്നല്ലോ അത് നീ കളഞ്ഞോ ഞങ്ങളോട് എന്താ പറയാതിരുന്ന കളഞ്ഞു പോയെങ്കിൽ അടുത്തതിന അപ്ലൈ ചെയ്യണ്ടേ അതൊക്കെ ആവിള്ളേർ ചെയ്യുന്നതാണ് സ്വന്തമായിട്ട് അവരുടെ കാര്യങ്ങൾ ആവുള്ളേര് ചെയ്യും നിനക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തതെന്നും പറഞ്ഞ് ഇവരെ കുടുംബത്തിൽ വഴക്ക് അമ്മയാണെങ്കിൽ കരയാണ് നിനക്ക് ഒരു കാര്യങ്ങൾ ചെയ്യാൻ അറിഞ്ഞൂടാ നിന്റെ ഗേൾഫ്രണ്ടിന് പലതും അറിയായിരുന്നു അവളിപ്പൊ നിന്റെ കൂടെയില്ല ഒന്നും ചെയ്യാൻ ശ്രമിക്കാത്തൊരു മോൻ ആ പെണ്ണവനെ വിട്ടിട്ട് പോവുകയും ചെയ്തു വേണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും നിന്നെ ലൈസൻസ് എടുക്കാൻ സഹായിക്കട്ടെ ഞങ്ങൾ എന്താ ചെയ്തു തരണ്ടേ ഡാനി ഇപ്പൊ നമുക്ക് ഓൾറെഡി ഒരു കുഴപ്പമുണ്ടല്ലോ ആദ്യം ഈ ഫാമിലി ക്രൈസിസ് കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് എന്റെ കാര്യങ്ങൾ നോക്കാം ഇപ്പൊ ആലിയുടെ കാര്യം പറഞ്ഞ് എന്നെയും കൂടി സങ്കടത്തിലാക്കരുത് നമുക്ക് ആദ്യം അമ്മൂമ്മേനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞ് ഡാനി അമ്മയെ സമാധാനിപ്പിക്കും ഈ സമയത്ത് തെൽമയും ബെൻഡാഡിയും കൂടി സ്കൂട്ടർ ചാർജ്

തെൽമ തന്റെ ഫോണിലുള്ള കസിന്റെ ഫോട്ടോയും മോളുടെയും മോന്റെയും ഫോട്ടോയൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് ബെനൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ ഇൻസ്റ്റാഗ്രാം ക്ലിക്ക് ചെയ്ത് അതിലൊരു ഫോട്ടോ എടുത്ത് പോസ്റ്റായി പോകും ഈ നേരം ബെന്നാണെങ്കിൽ മോണിക്ക് ഇത്രയും പ്രായമായല്ലോ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയില്ല വീടെല്ലാം വൃത്തികളായിട്ട് കിടക്കുന്നു അവൾ എങ്ങനെയാണ് ഒറ്റയ്ക്ക് ജീവിക്കുക അതൊരുപാട് ബുദ്ധിമുട്ടല്ലേ അവള് വീട്ടിൽ ഇരിക്കാൻ പാടില്ല ഏതെങ്കിലും ഹോമിലേക്കാണ് പോവേണ്ടത് ഇതിപ്പോ അവളെങ്ങനെയാണ് രക്ഷപ്പെടുത്തുക എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ബെൻ തെൽമ പറയും അവള് ശ്രമിക്കുന്നുണ്ടല്ലോ ഒറ്റയ്ക്ക് ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ നമ്മൾ ഓൾഡ് ഹോമിലേക്ക് പോക്കോട്ടെ നമുക്ക് ഗുഡ് ഡേയ്സും ബാഡ് ഡേയ്സും ഉണ്ട് അപ്പോൾ ബെൻഡാടി ചോദിക്കും അങ്ങനെയാണെങ്കിൽ ടുഡേ എന്താണെന്ന് ടുഡേ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം നീ കാത്തിരിക്കേ കണ്ടുപിടിക്കുകയല്ല എനിക്ക് തിരിച്ചു പോകണം ആ ഓൾഡ് ഹോമുകാരെ എന്നെ അന്വേഷിക്കുന്നുണ്ടോ ഇങ്ങനെ ബെൻഡാടി പറയുമ്പോൾ തെൽമ നിനക്ക് എന്താടാ കുഴപ്പം നിന്റെ കുടുംബ വീടാണോ അത് നീ അതിനെ അത്രയധികം മിസ്സ് ചെയ്യുന്നുണ്ടോ അങ്ങോട്ട് തിരിച്ചു പോകണം തിരിച്ചു പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ ബെൻഡാടി എനിക്കിഷ്ടമാണ് ആ സ്ഥലം അവിടെ എന്താ കുഴപ്പം ആഴ്ചയിൽ രണ്ട് തവണ നീന്താൻ പോകാം കുക്കിംഗ് ക്ലാസ് ഉണ്ട് പെയിന്റിംഗ് ക്ലാസ് ഉണ്ട് ഊപ്സി പബ്സി ഉണ്ട് ഊപ്സി അപ്സിയോ അതെന്താ പരിപാടി പ്രായമായവർ നിലത്തേക്ക് വീണു കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് എഴുന്നേൽപ്പിക്കുക എന്ന ക്ലാസ് ക്ലാസ്സാണത് ഭയങ്കര രസം അങ്ങനെ ഒരുപാട് ക്ലാസ് ഉണ്ട് എനിക്കിപ്പോൾ അത് മതി ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡാനി അമ്മൂമ്മ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ആ പടം കാണും ഫോട്ടോ അമ്മൂമ്മ അറിയാതെ കൈതട്ടി പോസ്റ്റ് ചെയ്താന്ന് തോന്നുന്നു എനിക്കൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞ് ആ ഫോട്ടോ ചെക്ക് ചെയ്യുമ്പോൾ അത് തുജാങ്കയിലെ ഒരു ഗ്യാസ് സ്റ്റേഷനാണെന്ന് മനസ്സിലാവും ഉടനെ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് ഇവരെല്ലാം ചാടി പുറപ്പെടുന്നു നമ്മുടെ സ്റ്റാഫുമാര് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഈ കുടുംബത്തെയും കാണുന്നില്ല ഇതിപ്പോ അവരെന്താ ചെയ്യുക ആർക്കെതിരെ കേസ് കൊടുക്കുക ഇവിടെ കുടുംബം കാർ എടുത്ത അഡ്രസ്സിലേക്ക് പോവാണ് നമ്മുടെ ഡാഡി ആണെങ്കിൽ അപ്പമ്മസരി ആണെങ്കിലും മെല്ലെ വണ്ടി ഓടിക്കും അവരെപ്പോഴാണ് എത്തുക എന്ന് ഇവിടെ തെൽമ ചാർജ് എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് സ്കൂട്ടറിന് പ്ലഗ് കൊണ്ട് ചാർജ് ചെയ്യുന്നു ഇലക്ട്രിസിറ്റി കൊണ്ടൊരു വണ്ടി ഓടുന്നു എന്തൊക്കെ അത്ഭുതങ്ങളാണല്ലേ ഇങ്ങനെ പറഞ്ഞ് തിരിയുമ്പോൾ വേറൊരു മുത്തിയമ്മേനെ കാണുന്നുണ്ട് എനിക്ക് അവളെ അറിയാൻ തോന്നണോ ഞാൻ ചെന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മൂമ്മ ആ ലേഡിയുടെ അടുത്തേക്ക് പോകുന്ന സമയം ഇവിടെ കുടുംബം ഒരു വളരെ ബിസിയായ ട്രാഫിക്കുള്ള ഒരു ടേണിങ്ങിലേക്ക് എത്തുന്നുണ്ട് അപ്പനാണെങ്കിൽ ആ ടേണിങ്ങിൽ എടുക്കാൻ പേടിയാണ് പോരാത്തതിന് അമ്മ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ടേണിങ്ങിൽ വണ്ടിയെടുത്ത പല കുടുംബങ്ങളും ഒറ്റയിടിക്കും മരിച്ചിട്ടുണ്ടെന്ന് ഒന്നിനും ചേരാത്ത പ്രാന്ത കുടുംബമാണ് ഇവിടെ തെൽമ പുതിയൊരു അമ്മൂമ്മേനെ കണ്ട് ക്യാരി കിഡിന് അറിയോ ക്യാരി അറിയോ എന്നും പറഞ്ഞ് കാര്യമായിട്ട് ചോദിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ കുടുംബം എടുക്കുക വണ്ടി എടുക്ക് വണ്ടി വണ്ടിയെടുക്ക് തിരിച്ചു തിരിച്ചോ എന്നൊക്കെ പറഞ്ഞ് ആ പാവം തന്തേനെ പേടിപ്പിച്ച് എങ്ങനെയോ തിരിപ്പിച്ചു ഭാഗ്യത്തിന് ഇവരെ വണ്ടി ഇടിച്ചില്ല ഇവിടെ ഈ രണ്ട് മുതുക്കമ്മമാരും സംസാരിക്കുന്ന കണ്ട് ബെന്നിന് അതിശയം ബെന്നു ചോദിക്കും നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള പരിചയം എന്താ നിങ്ങൾ പഴയ കൂട്ടുകാരാ എനിക്കറിയില്ലല്ലോ ഇപ്പം തെൽമോ പറയും ഏയ് എനിക്കും അറിയില്ല ഇവൾ ഇവളാരാണെന്ന് പിന്നെ കണ്ടതിലൊരു സന്തോഷം ആ അമ്മൂമ്മയും പറയുന്നുണ്ട് നിങ്ങളെ കണ്ടതിൽ സന്തോഷം അവരങ്ങനെ തമ്മി തമ്മി വിഷ് ചെയ്ത് പിരിഞ്ഞ് തെൽമ സ്കൂട്ടർ എടുക്കാൻ വരുമ്പോഴാണ് തൻ്റെ കുടുംബ കാർ അങ്ങോട്ട് വന്ന് നിൽക്കുന്നത് കാണാം അതെന്റെ പിള്ളേരാ അവർ കാണരുത് മാറി നിൽക്കാന്നും പറഞ്ഞിട്ട് ബെനിനെയും വിളിച്ച് ഓടാൻ തുടങ്ങും തെൽമ പക്ഷെ ആ വഴിക്ക് നെറ്റിട്ട് വെച്ചിട്ടുണ്ട് ഇവർക്ക് ചാടി കടക്കാനൊന്നും അറിയില്ലല്ലോ ഇത്രയും ബലവില്ല കുടുംബമാണെങ്കിൽ ഈ സ്കൂട്ടറും കണ്ടുപിടിച്ച് അടുത്തെത്തി അവരിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി കണ്ടുപിടിക്കും തെൽമ തന്റെ കയ്യിൽ ആ ജി പി എസ് വാച്ച് അല്ലേ അത് ഓണാക്കി ഈ ഷോപ്പിന്റെ മറുവശത്തേക്ക് വലിച്ചെറിയും അത് ഓണായ ഉടനെ നമ്മുടെ ഡാനി ഡാനിച്ചക്കന് സിഗ്നൽ കിട്ടുന്നുണ്ട് അവൻ ആ ജി പി എസ് നോക്കി ലൊക്കേഷനിൽ ചെന്ന് ഈ വാച്ച് കയ്യിലെടുക്കും പക്ഷെ അമ്മൂമ്മേനെ കാണുന്നില്ല ഇവര് പോയ തക്കം നോക്കി അമ്മൂമ്മ പാട്ടനെയും വിളിച്ച് വണ്ടിയെടുത്ത് പേരും ചിരിച്ച് എസ്കേപ്പ് ആവുകയാണ് നമ്മൾ ജയിച്ചേ അവരെ പറ്റിച്ചേന്ന് പറഞ്ഞ് അവരവിടുന്ന് സ്കൂട്ടായി